എല്ലാവർക്കും സാഹും ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും മീൻകറി ഒക്കെ ഇഷ്ടമാണ്. അതേപോലെ തന്നെ നിങ്ങൾ എല്ലാവരും മീൻകറി ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയാം. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെമ്മീൻ കറി ഉണ്ടാക്കുന്നതാണ്. ഇത് സാധാ ചെമ്മീൻ കറിയല്ല, നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ കറിയാണ്. ഉമ്മാന്റെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കലുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. നമുക്കത് നമ്മുടെ ചെമ്മീൻ കറി നല്ല ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് ഒന്ന് നോക്കിട്ട് വന്നാലോ. ചെമ്മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചെമ്മീൻ ഇവിടെ നല്ലോണമൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ചെമ്മീൻ കറിയിലേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. ഇന്ന് നമ്മൾ അതിലേക്ക് നമ്മുടെ മിക്സിയിലേക്ക് കുറച്ച് ഡിസിക്കേറ്റഡ് തേങ്ങയാണ് ഇട്ട് കൊടുക്കേണ്ടത്. തേങ്ങ ഉണ്ടെങ്കിൽ, സാധാ തേങ്ങ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. ഇന്ന് നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇന്ന് നമ്മൾ അതിലേക്ക് നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇടാം. അപ്പോൾ ഇതിൽ ഇനിയാണ് നിങ്ങൾ അതിലേക്ക് ഇടേണ്ടത് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. ഓക്കെ, നിങ്ങൾ അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇടേണ്ടത്. അതിനുശേഷം വലിയ ജീരകമാണ് നാം അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. എന്നിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നല്ലോണം അരച്ചെടുക്കണം. അപ്പം ഞങ്ങൾ അത് ഒഴിച്ചിട്ടുണ്ട്. നമുക്കത് നല്ലോണം അരച്ചെടുത്താലോ. നമ്മുടെ ചെമ്മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ തക്കാളി നല്ലോണം ഞെരടി കൊടുക്കണം. തക്കാളി ഞെരടി കൊടുത്താലേ അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മൾ അതിലേക്ക് കുറച്ച് പച്ചമുളകാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇന്ന് നമ്മളിവിടെ അരച്ചെടുത്ത അരപ്പ് നമ്മൾ തക്കാളി ഞെരടി കൊടുത്തതിലേക്ക് നല്ലോണം ഒഴിച്ചു കൊടുക്കണം. നമ്മളത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളത് നല്ലോണം മിക്സാക്കണം. നമ്മൾ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് നമ്മുടെ കറിയിലേക്ക് കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. സാധാ പുളിയാണ്. ഈ ഒരു പുളി നമ്മുടെ തേങ്ങ അരച്ച് വെച്ച ആ ഒരു അരപ്പിലേക്ക് ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ വെള്ളം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മളത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒന്നും കൂടി നല്ലോണം മിക്സാക്കണം. അപ്പോൾ നമ്മൾ നല്ലോണം മിക്സാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ്, ഉപ്പ് കുറച്ച് ഇട്ട് കൊടുക്കണം. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലോണം വീണ്ടും മിക്സാക്കിയിട്ട് നമ്മളത് ഹാഫ് ആയിട്ട് അടച്ചു വെക്കണം. കുറച്ച് ഭാഗം തുറന്ന് വെക്കണം, അല്ലെങ്കിൽ അത് പുറത്ത് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മുടെ കറി തിളക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ചെമ്മീൻ അതിലേക്ക് ഇടണം. ചെമ്മീൻ അതിൻ്റെ മുന്നേ തന്നെ ഇടുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ചെമ്മീൻ്റെ ടേസ്റ്റ് അതിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കറിയിലേക്ക് കുറച്ച് തൂമിക്കലായാലോ. തൂമിക്ക എന്ന് പറഞ്ഞാൽ മലപ്പുറം ഭാഷയിൽ തൂമിക്ക എന്നാണ് പറയുക. സാധാരണ എല്ലാവരും താളിക്കാന്നാണ് പറയുക. ഓക്കെ, ഇന്ന് നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് കുറച്ച് നമ്മുടെ ഉലുവ ഇട്ട് കൊടുക്കണം. ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ഒന്ന് അതിലേക്ക്, പിന്നെ ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പം ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളത് നല്ലോണം മിക്സായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരുന്ന വരേക്കും ഒന്ന് വെയിറ്റ് ചെയ്യണം. നമ്മളത് ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നമ്മളതിലേക്ക് കുറച്ച് നല്ല മുളക് പൊടി, എരിവുള്ള നല്ലോണം മുളക് പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് റെഡിയാക്കി വെച്ച് താളിച്ചത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളത് നല്ലോണം മിക്സാക്കണം. അപ്പം ഇതാ നമ്മുടെ സ്വാദിഷ്ടമായ നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മൊത്തം കണ്ടില്ലേ നമ്മുടെ ചെമ്മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ലൈക്ക് ചെയ്യാൻ പറയണം എല്ലാവരോടും. പിന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് കൂടെ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. സാധാ പോലെ തന്നെയാണ് ഈ ചെമ്മീൻ കറി.